നമസ്കാരം. വലിയ വീരവാദം മുഴക്കിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയിൽ കേരളം കേസിന് പോയത്. അതായത്, സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധി കേന്ദ്രം വെട്ടിക്കുറച്ചിരിക്കുന്നു, അത് അന്യായമാണ്, സംസ്ഥാനത്തോട് കാട്ടുന്ന അവഗണനയാണ് എന്നൊക്കെ ആരോപിച്ചുകൊണ്ടാണ് ഹർജിയുമായി സുപ്രീം കോടതിയിൽ കേരളം പോയത്. പക്ഷേ സുപ്രീം കോടതിയിൽ ആദ്യ ദിവസത്തെ വാദം കേട്ട് സുപ്രീം കോടതിക്ക് വളരെ ശക്തമായ മറുപടി, അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ കേരളത്തിൻ്റെ വാദത്തിനെതിരെ വളരെ ശക്തമായ മറുപടി കേന്ദ്രം നൽകിയിരുന്നു. അതിനുശേഷം സുപ്രീം കോടതി പറഞ്ഞത്, കേന്ദ്രവും സംസ്ഥാനവും ഒരു ഏറ്റുമുട്ടലിൻ്റെ പാതയിലേക്ക് പോകാതെ ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിച്ചുകൂടെ എന്നാണ്. അതനുസരിച്ച് കേന്ദ്രവും സംസ്ഥാന സർക്കാരും ചർച്ചയ്ക്ക് തയ്യാറാവുകയായിരുന്നു. ഉടൻ കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘവും ധനമന്ത്രിയും ദില്ലിയിലെത്തി ചർച്ച നടത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു ചർച്ച. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ പങ്കെടുത്തില്ല, പകരം ധനസെക്രട്ടറി അടക്കമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരാണ് കേരള സംഘത്തിനോടൊപ്പം ചർച്ച ചെയ്തത്. പക്ഷേ ഇന്നലത്തെ ചർച്ചയ്ക്ക് ഒടുവിൽ സംസ്ഥാന ധനകാര്യമന്ത്രി പോസിറ്റീവായി അല്ല ചർച്ച നടത്തത് എന്ന അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് പുറത്തേക്ക് പോകുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്നലത്തെ ചർച്ചയിൽ നടന്നത് എന്താണ്? കേന്ദ്രം അതിൻ്റെ കൃത്യമായ നിലപാടിൽ ഉറച്ചു തന്നെ നിന്നു എന്നാണ് ലഭിക്കുന്ന സൂചന. കേരളത്തിൻ്റെ വാദമുഖങ്ങൾ ഏതാണ്ട് 57,000 കോടിയിലധികം രൂപ കിട്ടാനുണ്ട് എന്ന കള്ളക്കണക്കും നിരത്തിയാണ് കേരളം ചർച്ചയ്ക്ക് പോയത്. ഈ വാദങ്ങളെയെല്ലാം കേന്ദ്രത്തിൻ്റെ സംഘം പൊളിച്ചടുക്കി എന്നാണ് ലഭിക്കുന്ന സൂചന. അതായത്, കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത് അതിൽ കൃത്യമായ കാരണങ്ങളുണ്ട്, അത് ഭരണഘടനാ ലംഘനമാണ് എന്ന് ഭരണഘടനാ സ്ഥാപനമായ CAG തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കേരളത്തിന് എന്ന് മാത്രമല്ല, ഏതൊരു സംസ്ഥാനത്തിലായാലും ആ സംസ്ഥാനത്തിൻ്റെ GDP 3% മാത്രമേ വായ്പ എടുക്കാൻ അധികാരമുള്ളൂ. പക്ഷെ കേരള സർക്കാർ ചെയ്തത് ഈ പരിധി മറികടക്കാനായി കിഫ്ബി പോലുള്ള പെൻഷൻ ഫണ്ട് കമ്പനികൾ പോലുള്ള സ്ഥാപനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ബജറ്റിന് പുറത്ത് കടമെടുത്തുകൊണ്ട് ഈ പരിധി മറികടക്കുകയാണ് കേരള സംസ്ഥാന സർക്കാർ ചെയ്തത്. പക്ഷേ ഇത് ശരിയല്ല എന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നും നിയമവിരുദ്ധമാണെന്നും ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഭരണഘടനാ സ്ഥാപനമായ CAG റിപ്പോർട്ട് നൽകിയിരുന്നതാണ്. എന്നാൽ അത് RSS അജണ്ടയാണെന്നും കേരളത്തിൻ്റെ വികസനത്തെ തടസ്സപ്പെടുത്താനുള്ള നീക്കമാണ് എന്നുമൊക്കെയാണ് വ്യാഖ്യാനിച്ചുകൊണ്ട് CAGയുടെ റിപ്പോർട്ടിനെ കേരളം അവഗണിച്ചു. എന്നാൽ അതിനുശേഷമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ബജറ്റിന് പുറത്ത് എടുത്ത എല്ലാ കടങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ കടമെടുപ്പ് പരിധിക്കുള്ളിൽ കൊണ്ടുവരികയും അതനുസരിച്ച് കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കുകയും ചെയ്തത്. ഇതിനെതിരെയാണ് സംസ്ഥാന സർക്കാർ കോടതിയിൽ പോയത്. കോടതിയിൽ ഈ കേസ് നിലനിൽക്കില്ല എന്ന് കൃത്യമായി വിദഗ്ധരെല്ലാവരും പറയുന്നുണ്ട്. കാരണം കേന്ദ്രത്തിൻ്റെ നടപടിക്ക് പിന്നിൽ നിയമ സാധുതയുണ്ട്. സുപ്രീം കോടതി ഒരു ചർച്ചയ്ക്ക് വേദിയൊരുക്കിയത് ഒരു സ്വാഭാവികമായ അല്ലെങ്കിൽ ഒരു കീഴ്വഴക്കത്തിൻ്റെ ഭാഗമാണ്. ഒരു സംസ്ഥാനവും കേന്ദ്ര സർക്കാരും തമ്മിൽ ഇങ്ങനെ ഒരു ഏറ്റുമുട്ടലിൻ്റെ പാതയിലേക്ക് വന്നാൽ ആദ്യഘട്ടത്തിൽ സംസാരിച്ച് പരിഹരിച്ചുകൂടെ എന്ന് സുപ്രീം കോടതി നേരത്തെ തന്നെ ചോദിക്കാറുണ്ട്. ഇത്തരത്തിൽ ആ ഒരു അവസരം മാത്രമാണ് ഇപ്പോൾ നൽകിയത്. പക്ഷേ കേരളത്തിൻ്റെ വാദങ്ങൾക്ക് വളരെ ശക്തമായ സത്യവാങ്മൂലം കേന്ദ്രം നൽകിയിട്ടുണ്ട്. കേരളം എന്ന സംസ്ഥാനം കടമെടുക്കുന്നതിൻ്റെ 70-80% റവന്യൂ ചെലവുകൾക്കായി ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനമാണ്. കേരളത്തിൻ്റെ കടമെടുപ്പ് എന്നത് കേരളത്തിൻ്റെ വരുമാനത്തെ അപേക്ഷിച്ച് നോക്കിയാൽ ദേശീയ ശരാശരിയേക്കാൾ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ആ കേരള സംസ്ഥാനത്തിന് കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കാനാകില്ല. അങ്ങനെ അനുവദിച്ചാൽ തീർച്ചയായും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം പോകും. കേരള സംസ്ഥാനത്തെ തന്നെ ധനകാര്യ മിസ്മാനേജ്മെൻറ്റ് കാരണമാണ് അവിടെ ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടായത്. അത് കേന്ദ്രത്തിൻ്റെ തലയിൽ ചാരാനാകില്ല. ഇനിയും കടമെടുക്കാൻ ഒരു കാരണവശാലും അനുവദിക്കാനാകില്ല എന്ന ശക്തമായ വാദമാണ് കേന്ദ്രം മുന്നോട്ട് വെച്ചത്. അതിനുശേഷമാണ് ചർച്ച നടന്നത്. ആ ചർച്ചയിൽ കേന്ദ്രം തീർത്തു പറഞ്ഞിരിക്കുന്നു, ഇത്തരത്തിൽ ധനകാര്യ മിസ്മാനേജ്മെൻറ്റ് അത് ഒഴിവാക്കണം, അക്കൗണ്ടുകളിൽ പല അക്കൗണ്ടുകളിലും വ്യക്തത വരുത്താനുണ്ട്, അത് വരുത്തണം എന്നൊക്കെ കൃത്യമായി ആവശ്യപ്പെട്ടു. കടമെടുപ്പ് പരിധി ഉയർത്തുന്നതിനെ സംബന്ധിച്ച് യാതൊരു വിട്ടുവീഴ്ചയ്ക്കും കേന്ദ്രം ഈ ചർച്ചയിൽ തയ്യാറായില്ല. അതായത്, സുപ്രീം കോടതിയിൽ പോയ സ്ഥിതിക്ക് ഇനി അക്കാര്യത്തിൽ തീരുമാനമെടുക്കുക അസാധ്യമാണ് എന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചത്. അതായത്, CAG ഇത്തരത്തിലൊരു റിപ്പോർട്ട് നൽകിയത് തന്നെ വർഷങ്ങൾക്ക് മുന്നെയാണ്, ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ്. അതിനുശേഷം ഇത്രയും വർഷങ്ങൾ കടന്നുപോയിട്ടും ഈ നയത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ CPMO കേരള സർക്കാരോ തയ്യാറായിട്ടില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെ സുപ്രീം കോടതിയിൽ പോകുന്നതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. ഇങ്ങനെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തിൻ്റെ ഖജനാവിൽ പൂച്ച പെറ്റിട്ട് കിടക്കുന്നതിനെക്കുറിച്ച് ഒരു വിശദീകരണം ജനങ്ങൾക്ക് നൽകേണ്ടതുണ്ട്. അങ്ങനെ ഒരു വിശദീകരണം നൽകാനാണ്
സുപ്രീം കോടതിയിലേക്ക് ഞങ്ങളിതാ പോയി കേന്ദ്രത്തിനെതിരെ വലിയ പോരാട്ടം നടത്തിയത് ഞങ്ങളാണ് എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം മാത്രമായിരുന്നു അത്. എന്നാൽ ഈ രാഷ്ട്രീയ തന്ത്രത്തിനെതിരെ അതേ നാണയത്തിൽ തന്നെ മറുപടി പറയുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. കോടതിയിൽ നിങ്ങൾ പോയെങ്കിൽ കോടതി തന്നെ തീരുമാനമെടുക്കട്ടെ, ഞങ്ങൾ കോടതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊള്ളാം എന്ന സധൈര്യമുള്ള നിലപാടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ വാദമുഖങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ലാതെ പോയി ചർച്ചയിൽ എന്ന് വേണം കരുതാൻ. അതിനുശേഷമാണ് പിടിച്ചു നിൽക്കാനാകാതെ കേരളത്തിൻ്റെ ധനമന്ത്രി നാട്ടിലേക്ക് മടങ്ങിയതും. എന്തായാലും തിങ്കളാഴ്ച ഈ ഹർജി വീണ്ടും കോടതി കേൾക്കുന്നുണ്ട്. കോടതിക്ക് മുന്നിൽ കേന്ദ്രത്തിൻ്റെ ശക്തമായ സത്യവാങ്മൂലമുണ്ട്. കേരളത്തിൻ്റെ വാദമുഖങ്ങൾ എത്രമാത്രം കോടതിയിലും പിടിച്ചു നിൽക്കും എന്ന് കണ്ടു തന്നെ അറിയണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.